ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 21. ഇന്ന് നമ്മൾ നോക്കുന്ന ദേവതകൾ വിശ്വദേവതകളാണ്. വിശ്വദേവതകൾ എന്ന് പറഞ്ഞാൽ വിശ്വത്തിലുള്ള എല്ലാ വസ്തുക്കളും, ദേവതകൾ എന്ന് പറഞ്ഞാൽ വസ്തുക്കളാണ്, നമ്മളൊക്കെ സഹായം നൽകുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമുക്ക് സഹായം നൽകുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മളെ സഹായിക്കുന്ന വസ്തുക്കൾ, അതിനാണ് ദേവതകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ നമ്മൾ അഗ്നി നമുക്ക് ആവശ്യം, ദേവതയാണ്. ഇന്ദ്രൻ എല്ലാ കർമ്മത്തിലും വന്ന് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തി, അത് ഇന്ദ്ര ദേവതയാണ്. അശ്വിനി കുമാരന്മാർ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ, എങ്കിലേ നമ്മളെ കർമ്മങ്ങൾ നടക്കുകയുള്ളൂ. അതുപോലെ ഒരനവധി ദേവതകൾ ഈ ലോകത്തിലുണ്ട്. അപ്പം അതിനെ പൊതുവെ വിശ്വദേവതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നമുക്ക് സഹായിക്കുന്ന വസ്തുക്കളാണ്, സംഗതികളാണ്. അവരെയെല്ലാം നമ്മൾ ക്ഷണിക്കുന്നുണ്ട് നമ്മളെ യജ്ഞങ്ങളിൽ. കാരണം ഈ ലോകത്തിൽ എന്തെല്ലാം വസ്തു ഉണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വേസ്റ്റ്, നമ്മൾ കളയുന്ന വേസ്റ്റ് പോലും ദേവതയാണ്. കാരണം ആ വേസ്റ്റ് പ്ലാസ്റ്റിക്കെല്ലാം പൊറുക്കി കൊണ്ടുപോയിട്ടാണ് അവർ പുതിയ പ്ലാസ്റ്റിക് ബക്കറ്റെല്ലാം ഉണ്ടാക്കിയിട്ട് അതിന് ഉരുക്കിയെല്ലാം പ്ലാസ്റ്റിക് ബക്കറ്റെല്ലാമായിട്ട് നമ്മൾ കറിയുന്ന വേസ്റ്റുകൾ ചെടിയിൽ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എത്രയോ വസ്തുക്കൾ, അതിനെല്ലാം വിശ്വദേവതകൾ എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ജനറലായിട്ട്, അതായത് പ്രപഞ്ചത്തിൽ എന്തെല്ലോ വസ്തുക്കളുണ്ട് അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വിശ്വദേവതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായകരമായിട്ട് എന്തെല്ലാം ഈ ലോകത്തിലുണ്ടോ അതെല്ലാം വിശ്വദേവതകളാണ്. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് 7-ാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1:3-7 ഋഷി മധുചന്ദസ്, ദേവതാ വിശ്വദേവതകൾ, ഛന്ദസ് ഗായത്രി. ഓമാസ ചർഷിണി ധൃതോ വിശ്വേ ദേവാസ ആഗത ദ്വാശാംസോ ദാശുഷസുതം. വിശ്വദേവതകൾ രക്ഷകരും ധാരകരും ദാതാക്കളുമാകുന്നു. അവർ നമ്മുടെ യജ്ഞത്തെ സ്വീകരിക്കട്ടെ. ഇവർ നമ്മുടെ രക്ഷകരാണെന്ന് പറയുന്നു, അതല്ലേ നമ്മളെ രക്ഷിക്കുന്നു. നമുക്ക് ദാഹിക്കുമ്പം വെള്ളം ദേവതയാണ്. ചൂടെടുക്കുമ്പം ഫാൻ ഇടണ്ടെങ്കിൽ ഫാന് ദേവതയാണ്. അതിൻ്റെ അത് വൈദ്യുതി വേണം, വൈദ്യുതി ദേവതയാണ്. ചെരുപ്പ് വേണ്ടിക്ക് ചെരുപ്പ് ദേവതയാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടല്ലോ അവരെല്ലാം നമ്മളെ രക്ഷിക്കാനാണ്. അതായത് നമ്മളവരെ അതിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, നമ്മളെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്, നമ്മളെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അവരെല്ലാം നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷകരാണ്, മരുന്നെല്ലാം രോഗം മാറ്റാൻ സഹായിക്കും. ധാരകരും ദാതാക്കളുമാണ്. നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം യഥേഷ്ടവ തരുന്നുണ്ട്. നമുക്ക് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇവിടെ കിട്ടാനും എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം പ്രപഞ്ചത്തിൽ യഥേഷ്ടമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നമ്മുടെ യജ്ഞത്തിൽ വരട്ടെ. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യുക. നമുക്കറിയാലോ പാല് കിട്ടും, പശുവിൽ നിന്ന് പാല് കിട്ടും, അത് ദേവതയാണ്. ആ പാൽ ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം ബേക്കറി ഐറ്റങ്ങൾ, എന്തെല്ലാം തരം ബേക്കറി ഐറ്റങ്ങൾ, അടുക്കളയിൽ എന്തെല്ലാം തരം പായസങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കിയിടുന്നത് പാൽപ്പൊടി മാതിരിയുള്ള ഫാക്ടറികൾ വരെ എത്രയാക്കാണ് ജോലി. മുട്ട എന്തെല്ലാം തരം മുട്ടായികളാണ്. അപ്പം പാല് എന്ന് പറയുന്നത് കൊണ്ട് എന്തെല്ലാം തരത്തിൽ നിന്നും അതെല്ലാം നമ്മൾ പല തരത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം നമ്മളെ യജ്ഞത്തിൽ വരട്ടെ. അപ്പം വിശ്വദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സാധനം, എത്രയോ സാധനങ്ങളുണ്ട്, അതിനെല്ലാം നമ്മൾ എരിയിട്ട് ഉപയോഗിക്കുക. തെങ്ങിൻ്റെ ഓല ഒരു കാലത്ത്, ഇപ്പോൾ കത്തിക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ പണ്ട് പുരമയ്യാൻ ഉപയോഗിക്കും, ഇന്നും പലവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ദേവതകളാണ്. നമ്മളെ സഹായിക്കുന്നത് ഇവരെല്ലാമാണ്. എല്ലാതെ വെറുതെ ദേവതകൾ എന്നും പറഞ്ഞിട്ട് അഗ്നി ദേവതയാണെന്നും പറഞ്ഞാൽ അഗ്നിൻ്റെ ഒരു പടയെല്ലാം ഉണ്ടാക്കി കണ്ണും മൂക്കും എല്ലാം വെച്ച് കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കും. ഒരു അഗ്നിൻ്റെ ഒരു കഥാപാത്രത്തിലുള്ള ഒരു രൂപത്തിൻ്റെ ബിംബു ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചൂക്കും കിട്ടാൻ മതി. അല്ലെ വെള്ളത്തിൻ്റെ ദേവതയല്ലേ വെള്ളം, അതിനെ ആരാധിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ദാഹിക്കുമ്പോൾ അത് എടുക്കുക കുടിക്കുക, നമ്മളൊക്കെ വെള്ളം ഉന്മേഷം കിട്ടും. അല്ലാതെ അതിനെയും വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരു ചുക്കും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം ദേവതകൾ എന്ന് പറയുന്നതിൻ്റെ, ദേവതകൾ എന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കുന്നതിനാണ് ദേവതകൾ എന്ന് പറയുന്നത്. വേദത്തിലെ ദേവതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗമുള്ള വസ്തുക്കൾ, നമ്മളെ രക്ഷിക്കുന്നവർ, അവരാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മളെ രക്ഷിക്കും, ഒരു പട്ടി വരുമ്പോൾ ഒരു കല്ലാണ് രക്ഷിക്കുന്നത്,
അല്ലാതെ പട്ടി വരുമ്പോൾ പല്ലവരും കല്ലയെ വന്ന് എന്നെ രക്ഷിക്കുന്നു എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പട്ടി കടിച്ചിട്ടുണ്ട്. അവിടെ രക്ഷകർ എന്ന് പറഞ്ഞാൽ പട്ടി വരുമ്പം കല്ലുണ്ടെങ്കിൽ എടുത്തെറിയണം, അത്രയാണ്. നമ്മളെ രക്ഷിക്കും, കല്ല് രക്ഷിക്കും. അപ്പം നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കുന്ന ആ വസ്തുക്കളാണ് നമ്മളെ രക്ഷിക്കുന്നത്. അവർ നമ്മളുടെ രക്ഷകരും ധാരകരും ദാതാക്കളുമാണ്. അവർ നമ്മളുടെ യജ്ഞത്തിൽ വരട്ടെ, അവരെ നമ്മളെ യജ്ഞത്തിൽ കർമ്മത്തിൽ ഉപയോഗിക്കുക. ഒരു പട്ടി വരുമ്പോൾ നമ്മളെ കർമ്മം എന്താണ്? അതിന് ഓടിക്കുകയാണ്. ആ കല്ലുണ്ടെങ്കിൽ എടുക്കുക, വരട്ടെ അത് ഓടിക്കുക, പട്ടി ഓടിക്കോളും. ഇനി അടുത്ത സൂക്തം മന്ത്രം 8 നോക്കാം. സൂക്തം 3 എന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 3 8. ഋഷി മധുഛന്ദസ്, ദേവത വിശ്വദേവതകൾ, ഛന്ദസ് ഗായത്രി. വിശ്വേ ദേവാസോ ആപ്തുരസ്സു തമാഗന്ധതൂർണയഃ ഉശ്രാ ഇവസ്വ സരാണി. വിശ്വദേവതകൾ കർമ്മവാന്മാരും അതിവേഗം പ്രവർത്തിക്കുന്നവരുമാണ്. സൂര്യകിരണങ്ങൾക്ക് സമാനമായി യജ്ഞത്തിൽ ആഗതരാകുക. അവർ നല്ല കർമ്മവാന്മാരാണ് ഈ ദേവതകളെല്ലാം. പല കർമ്മങ്ങളും നമുക്ക് വേണ്ടി ചെയ്യും, പല കഴിവുണ്ട്. ഒരു പട്ടി വരുമ്പോൾ കല്ല്, നമുക്ക് ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ഇല്ല, ആ പട്ടി കല്ലില്ലായിരുന്നുവെങ്കിലോ, ഇല്ല ഒരു വടി ഉണ്ടായിരുന്നു ഇല്ലെങ്കിലോ, പട്ടി വരുമ്പോൾ തലക്ക് ശരിക്കൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പട്ടി മോങ്ങിക്കൊണ്ട് ഓടിക്കോളും, ഇല്ലെങ്കിൽ കല്ലെടുത്ത് ഒരു വെട്ട് തന്നെ അതിൻ്റെ ഓടിക്കോളും. എത്ര വലിയ കർമ്മ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തായിരിക്കും? കടിച്ച് പറച്ച് അവസാനം ഒരു വഴിക്കാക്ക ആശുപത്രി കൊണ്ടുപോയിട്ട് എത്രയും ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് പിന്നെ കുറേ കാലം കിടന്ന് കഷ്ടപ്പെട്ട് എല്ലാം ഒരൊറ്റ കല്ലെന്ത് ചെയ്യാണ്. അപ്പോൾ അത്രയും വലിയ കർമ്മവാന്മാരാണ്, അതിവേഗം പ്രവർത്തിക്കുന്നവരാണ്, അതിവേഗം പ്രവർത്തിക്കും. അതുകൊണ്ട് കല്ലിൻ്റെ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് പട്ടി വരുമ്പോൾ കല്ലിൻ്റെ ബിംബം ഉണ്ടാക്കിയിട്ട് കല്ലേ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗം ഒന്നും വയ്ക്കില്ല. അതിന് മുമ്പേ പ്രവർത്തിക്കുക, പട്ടി പ്രവർത്തിക്കും. പട്ടി വന്ന് നമ്മളൊരു വഴിക്കാം, അല്ലാതെ കല്ല് വന്ന് ഒരു ചുക്കും ചെയ്യാം. നേരെ മറിച്ച് ഒരു പെട്ടെന്നൊരു കല്ലെടുത്തിട്ട് ഒരറ്റ അടി അത്ര പെട്ടെന്ന് അത് പട്ടി വരുന്നതിനെ കട്ടി മുമ്പിൽ അതിൻ്റെ തലക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിവേഗം പ്രവർത്തിക്കും, പട്ടി ഓടും. അപ്പം അത് വളരെ ക്വിക്കാണ് ആക്ഷൻ. ഇതെല്ലാം കർമ്മവാന്മാരാണ്. കർമ്മം എന്ത് കർമ്മവും ചെയ്യും, അത് വളരെ വേഗത്തിൽ സാധിപ്പിച്ചെടുത്ത് തരും. നിങ്ങൾ സൂര്യകിരണങ്ങളെ പോലെ യജ്ഞത്തിൽ ആഗതരാകും. നമ്മളുടെ കർമ്മങ്ങളിൽ സൂര്യകിരണം, സൂര്യനോട് ഉദിക്കുമ്പോഴൊക്കെ നമ്മളെ കർമ്മത്തിൽ വരുന്നവർ ഈ ഇതെല്ലാം പെട്ടെന്ന് നമ്മളെ കർമ്മത്തിലേക്ക് വരാൻ പറയുകയാണ്. കാരണം ഒരു പട്ടി വരുമ്പോൾ കല്ല് പെട്ടെന്ന് നോക്കിയിട്ട് അവിടേക്ക് അടുത്തൊന്നും കല്ലില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. അവിടെ പെട്ടെന്ന് നമ്മളെ യജ്ഞത്തിൽ, നമ്മളെ യജ്ഞം എന്താണ്? പട്ടീനെ ഓടിക്കണം, കടിക്കാൻ വരുന്ന പട്ടിയെ. അപ്പോൾ അടുത്ത് തന്നെ ഒരു കല്ലോ പട്ടിയോ ഉണ്ടോയെന്ന് നോക്കും നമ്മൾ. പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏക കാര്യമില്ല, അല്ലെങ്കിൽ പിന്നെ മെല്ലനെ വന്നാൽ കഴിഞ്ഞാൽ കാര്യം നടക്കില്ല, പട്ടിക കാര്യം സാധിപ്പിച്ചിട്ട് പോകും. അതുകൊണ്ട് നമ്മുടെ യജ്ഞത്തിൽ വേഗത്തിൽ ആഗതരാകണം. അപ്പം നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ഈ സാധനങ്ങളെല്ലാം, നമ്മളൊരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനം ഉണ്ടാക്കുമ്പോൾ സാധനമൊന്നുമില്ല, പിന്നെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടാക്കിട്ട് ഉണ്ടാക്കിയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ പായസം കൂടി ഒന്നും നടക്കില്ല. എന്തെങ്കിലും ഒരു യജ്ഞം ചെയ്യുമ്പോൾ സാധനയിൽ നിന്നുണ്ടാകണം. നമ്മൾ അടുത്ത് വേണ്ട സാധനം ഒരു പായസം ഉണ്ടാക്കാൻ തോന്നിയാൽ അപ്പം കുടിക്കണ്ടിക്കിൽ അടുത്ത് തന്നെ സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അപ്പം ഈ സാധനങ്ങളെല്ലാം പെട്ടെന്ന് യജ്ഞത്തിൽ ആഗതരാണ്. വളരെ സിമ്പിളാണ്. ഇവിടെ പറയുന്ന എന്തേ ഉള്ളൂ, പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനെയെല്ലാം നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഇനി അടുത്ത മന്ത്രത്തിൽ എന്താ പറയുന്നത് നോക്കാം. 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 3 9. ഋഷി മധുഛന്ദസ്, ദേവതാ വിശ്വദേവതകൾ, ഛന്ദസ് ഗായത്രി. വിശ്വേ ദേവാസോ അശ്രിത ഏഹി മായാസോ അദ്രുഹ മേഘം ജുഷന്ത വന്യയ. വിശ്വദേവതകൾ ആരാലും കൊല്ലപ്പെടാത്തവരും സമർത്ഥരും വൈരമില്ലാത്തവരും സുഖ സാധകരുമാണ്. നിങ്ങൾ ഞങ്ങളുടെ ഹവിസ് സ്വീകരിക്കുവിൻ. വിശ്വദേവതകളെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യ സയൻസിലോട്ട് പറഞ്ഞു, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് ഏ വസ്തുക്കൾ നൈദർ ക്യാൻ ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയ്. ഈ പ്രപഞ്ചത്തിലുള്ള എനർജിയോ ദ്രവ്യത്തെയോ ഒന്നും നശിപ്പിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല.
വേണമെങ്കിൽ എനർജീനെ ദ്രവ്യമാക്കി മാറ്റാം, ദ്രവ്യത്തെ എനർജിയാക്കി മാറ്റാം, അരിയെ ചോറാക്കി മാറ്റാം, വെള്ളത്തെ പാലാക്കി മാറ്റാം, വേറെ എല്ലാം മിക്സ് ചെയ്ത് വെള്ളവും പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് പാലിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒന്നിനെ വേറെ രൂപത്തിലേക്ക് മാറ്റാം. ഒരു വിറകെടുത്തിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ മറ്റുള്ളതായിട്ടെല്ലാം മാറും, പക്ഷേ നശിക്കുന്നില്ല. അവ ദേവത നമ്മൾ മാറ്റിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത് യജ്ഞത്തിൽ. ഒന്നിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ മാറ്റി മാറ്റുന്നു, അല്ലാതെ അവരെ ദേവതകളെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. അതായത് ഈ വസ്തുക്കളെ ഒന്നും നശിപ്പിക്കാനോ നിർമ്മിക്കാനോ പറ്റില്ല, അതിൻ്റെ രൂപം മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. യജ്ഞത്തിലേക്ക് വിളിച്ചിട്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അരിനെ ചോറാക്കി മാറ്റും, ആ ചോറ് തിന്നും, ആ ചോറ് വയറ്റ് കയറുന്ന കഴിഞ്ഞാൽ അത് മസിലോ എന്തെല്ലോ ആയിട്ട് മാറും. നമ്മൾ ചാകുമ്പോൾ അത് പണ്ട് തന്നെ പോകും, അതുപോലെ ചെടിയും ഭക്ഷിക്കും. അത് നശിക്കുന്നില്ല, അതിൻ്റെ രൂപം മാറുന്നുണ്ട്. അതിനെ ആർക്കും കൊല്ലാനാവില്ല, അവർ സമർത്ഥന്മാരാണ്. അതുകൊണ്ട് സമർത്ഥന്മാരാണ്, അതിനെ കൊല്ലാനൊന്നും പറ്റില്ല. വിറകെടുത്തിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അത് ഒരു രൂപം അങ്ങ് മാറ്റിയിട്ട് എന്തായിട്ട് മാറിയും, കാർബണായി കളയും, വാതകമല്ലായിട്ട് അങ്ങ് പോകും. കുറേ കാലം കഴിയുമ്പോൾ ഈ വാതകവും കാർബണും എല്ലാം മണ്ണിൽ തന്നെ വീണിട്ട് പിന്നെയും ചെടികൾ വലിച്ചെടുത്തിട്ട് പിന്നെയും മരമായിട്ട് മാറും. ഈ നശിപ്പിച്ച സാധനം പിന്നെ എന്താകും, മരമായിട്ട് മാറും. അത് സമർത്ഥന്മാരാണ്. അതിനെ നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ രൂപം മാറ്റി വേറെ വലിക്കും. ഇത് വേറെ സമയം ചിലപ്പം തിരിച്ച് അതേ രൂപത്തിൽ വന്നൊന്നുണ്ട്. അതുകൊണ്ട് അവർ സമർത്ഥന്മാരാണ്, വൈര്യമില്ലാത്തവരാണ്. അവർക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, ആരോട് വൈരിയോ വിദ്വേഷമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഒരു ചോറുണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അരി നമ്മളെ സഹായത്തിന് വരും, അരിയും വരും, വെള്ളവും വരും, അഗ്നിയും വരും, നമുക്ക് ചോറുണ്ടാക്കി തരും. ശത്രുവിന് വേണമെങ്കിൽ ശത്രുവിൻ്റെ അടുത്തും അത് ചെല്ലും, അവിടെയും ചോറുണ്ടാക്കിക്കൊടുക്കും. ഇരുമ്പ് വേണ്ടിക്ക് ഒരു വാളായിട്ട് നമ്മളെടുത്ത് വരും, നമ്മളെ ശത്രുവിനെ വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇരുമ്പ് അതിൻ്റെ ഒരു കഷ്ണം നമ്മളെ വാളായിട്ട് വരും ശത്രുവിനെ വെട്ടാൻ. അതേ ഇരുമ്പ് തന്നെ മറ്റവനും ഉപയോഗിക്കുന്നുണ്ട്, അവനും വാളുണ്ടാക്കിയിട്ട് നമ്മളെ വെട്ടാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരും. അപ്പം അതിന് പക്ഷപാതമൊന്നുമില്ല, ആരെ വശത്തും അത് ചെല്ലും. അല്ലാതെ ഇരുമ്പ് വരെയാണ് ഞാൻ ഇന്നാളുടെ കൂടി നിൽക്കുള്ളൂ, നിൻ്റെ കൂടി ഒന്നും വാളാകാൻ വരില്ല, അങ്ങനെ ഒരു പക്ഷപാതവും അതിനില്ല. സൂര്യൻ നമ്മളെയും നയിച്ചു കൊണ്ടുപോകുന്നു, ഈ നാട്ടിലെ ശത്രുക്കളെയെ അവൻ, നമ്മളെ ശത്രുക്കളെയെ അവൻ ജീവിപ്പിച്ചു കൊണ്ടുവരുന്നു, പന പോലെ വളർത്തുന്നുണ്ട് നമ്മളെ ശത്രുക്കളെ. അതുകൊണ്ട് അതിനാരോടും വൈരിയുമില്ല, വിദ്വേഷവുമില്ല, ഒരു ചുക്കുമില്ല, പക്ഷപാതവുമില്ല, ഒരു ചുക്കുമില്ല. സുഖം നേടിത്തരുന്നവരുമാണ്, അത് നമുക്ക് എല്ലാ സുഖവും നൽകും. നല്ല വെള്ളം കുടിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ്. എന്ത് വേണ്ടിക്കലും ലോകത്തിലുള്ള എല്ലാ സുഖമുള്ള സുഖഭോഗ വസ്തുക്കളെല്ലാം അതിനാണ് സുഖഭോഗ വസ്തുക്കൾ എന്നെല്ലാം പറയുന്നത്. അതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ സുഖം കിട്ടും, എല്ലാം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാ സുഖവും നേടിത്തരുന്നതാണ്. നിങ്ങൾ നമ്മുടെ ഹവിസ് സ്വീകരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, നമ്മൾ ഹവിസ് വെക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണം. ഹവിസ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താ കൊടുക്കുക? ഇപ്പം ചോറ് വെക്കണ്ടിക്ക് അരീനെ വിളിക്കും, അരി വാ, ഇതാ ഞാൻ എനിക്ക് വെള്ളവും തന്നിരിക്കുന്നു, അഗ്നിയും തന്നിരിക്കുന്നു, പാത്രമെല്ലാം തന്നിരിക്കുന്നു. അപ്പോൾ അരി വന്നിട്ട് ഈ വെള്ളവും അഗ്നിയെല്ലാം എടുത്തിട്ട് ചോറായിട്ട് മാറും. ഇനി അരീനെ മാത്രമേ എടുക്കണ്ട, വെള്ളത്തോളം നമുക്ക് പറയാം, വെള്ളം നീ വാ, ഇതാ എനിക്ക് അരി തന്നിരിക്കുന്നു, അഗ്നി തന്നിരിക്കുന്നു. അപ്പം വെള്ളം വന്ന് അരീനിയും എടുത്ത് അഗ്നിനിയും എടുത്തിട്ട് ചോറാക്കിട്ട്, പിന്നെ അഗ്നിനെ വിളിച്ചിട്ട് നമുക്ക് പറയാം, അഗ്നി വാ, ഇതാ നിനക്ക് അരിയും വെച്ചിരിക്കുന്നു, വെള്ളയെല്ലാം വെച്ചിരിക്കുന്നു. അപ്പോൾ അതും വരും ചെയ്യും. ഇനി ഇന്ദ്രനെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനോട് പറയുക, അരി ഇതാ, വെള്ളം ഇതാ, നീ അത് ഉപയോഗിച്ചിട്ട് എനിക്ക് ചോറാക്കി തരണം, ഇന്ദ്രൻ നമുക്ക് ചോറാക്കി തരും. അപ്പോൾ നമ്മൾ മറ്റു ഒന്നിനെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് മറ്റുള്ളതെല്ലാം തന്നിട്ടുണ്ട്, നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ യജ്ഞത്തിൽ പങ്കെടുക്കണം. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അതെല്ലാം ദേവതകളാണ്, നമ്മളെ പുരോഗതിക്ക്, നമ്മുടെ സുഖത്തിന്, നമ്മുടെ സൗകര്യത്തിന് ഇതിനെയെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ജീവിച്ചുകൊള്ളുക. ഇതാണ് വിശ്വദേവതകൾ. അതിനെ കഥയിൽ കഥാപാത്രമായിട്ട് കണ്ണു മുക്കുമെല്ലാം വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിമയും ഉണ്ടാക്കി പടവും വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ തൊഴുതിരുന്നോണ്ടൊന്നും ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. കിട്ടണ്ടിക്ക് വിശക്കുമ്പം ചോറ് എന്താ ഉള്ളത് എടുത്ത് വാങ്ങി കഴിക്കുക, ദാഹിക്കുമ്പം ജലദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, പോയി എടുത്ത് വെള്ളം എടുത്ത് കുടിക്കുക. അത്രയുള്ള സിമ്പിൾ കാര്യമാണ് വേദങ്ങളിലുള്ളത്. പാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക.